ਬਾਰ ਤੂੰ ਹੋਈ ਸਕਦਾ ਨੂੰ ഓക്കെ ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ ഇന്ന് നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിന് എത്തിയിരിക്കുകയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് അപ്പു ഉണ്ട് കണ്ണനും ഉണ്ട് അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന അപ്പുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏരിയ തന്നെയാണ് ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടോ കരിമീൻ അത്യാവശ്യം കരിമീനെ മീഡിയം സൈസ് തിലാപ്പിയ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫിഷിങ്ങിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പവും കണ്ണനുമാണ് ഫ്രണ്ടിൽ നടക്കുന്നത് ഉണ്ട് ചെറിയ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചാലൊക്കെ ഉണ്ട് അതൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് വയ്യ സ്പോട്ടിൽ ചെല്ലാം ഞാനങ്ങനെ നടന്ന് ചെല്ലുമ്പം തന്നെ ഇട സൈഡിലൊരു കരിമീൻ നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം എടാ കിട്ടിയടാ ഒരു കരിമീനെ കിട്ടി കരിമീനെ വലിച്ച് കറക്റ്റ് കയറ്റുന്ന കിട്ടിയല്ലേ ഈ സൈഡിൽ ഈ പള്ള നിൽക്കുന്ന കാരണം കാണാൻ വലിച്ച് കയറ്റുന്ന വീഡിയോയും കിട്ടിയല്ല അതുപോലെ മുമ്പ് കിടക്കുന്നു കരിമീൻ പടഞ്ഞ് നൂലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പണഞ്ഞിട്ടുണ്ട് നമുക്കത് പെട്ടെന്ന് എടുക്കാം എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വേറൊരു കരിമീൻ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് അധികം ആഴത്തിലല്ല കാരണം നമുക്ക് പെട്ടെന്ന് അടിക്കാം ഓക്കെ നല്ല ക്ലിയർ ഷോട്ട് വീഡിയോയിൽ നല്ല സൂപ്പറായിട്ട് മീൻ അങ്ങ് പൊളഞ്ഞു പോകുന്നത് കാണാം ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ എടാ അവനെ വിളിച്ചടാ പോത്ത് പെട്ടെന്ന് കയറുമെന്ന് കുത്തുവെന്ന് ഓർത്ത് പേടിച്ച് ചാടി ഇപ്പുറത്ത് കടന്നപ്പോഴാണ് തിലാപ്പിയ ഒന്ന് രണ്ടെണ്ണം പൊങ്ങി നിൽപ്പുണ്ട് നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഷൂട്ട് ചെയ്ത് നോക്കാം മീഡിയം സൈസുള്ളൊരു സാധനമാണ് അറ്റടിയാൻ മറന്നു തിലാപ്പിയ ഹെഡ് ഷൂട്ട് അവിടെ വേറെ നിൽപ്പ് നമുക്ക് വെയിറ്റ് ചെയ്യാതെ എടുക്കാം വേറൊരു തിലാപ്പിയ കൂടെ അവിടെ സെയിം സ്പോട്ടിൽ നിൽപ്പുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഊരിയിട്ട് അതിനെ അടിക്കാം അടുത്ത് തിലാപ്പിയ തന്നെ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ കുഴപ്പമില്ല ഒരു ഇടത്തരം തിലാപ്പിയ അത്രേ ഉള്ളൂ ഭയങ്കര സൈസായിട്ടുള്ളതിനൊന്നും കാണാനില്ല അധികം മീനുള്ള സ്പോട്ടല്ലല്ലോ അത് കാരണം നമ്മളിപ്പോൾ രണ്ടെണ്ണത്തിന് ഇപ്പം തന്നെ ഇവിടെ നിന്ന് അടിച്ചെടുത്ത് കാരണം പെട്ടെന്ന് ഇവിടെ മീൻ വരാൻ സാധ്യതയില്ല എന്നിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി നോക്കാം മീനെ രണ്ടിനെ നമുക്ക് എടുത്തുകൊണ്ട് പോയേക്കാം കൊല്ലിയിലിടാം കൊല്ലി നമ്മൾ കിട്ടിയ ആദ്യത്തെ കരിമീനെല്ലാം കണ്ണൻ കൊല്ലിക്കത്തിട്ട് വെച്ചിരിക്കുകയാണ് നമുക്കന്നേരം ഈ തിലാപ്പിയ കൊണ്ട് ആ കൊല്ലിക്കത്തിട്ട് വെക്കാം ഞാൻ മീനെ കൊല്ലിയിലിടാൻ വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഒരെണ്ണത്തിനെ ഷൂട്ട് ചെയ്ത് കറക്റ്റ് നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കരിമീനാണ് കുഴപ്പമില്ല കണ്ടോ മുമ്പ് കിട്ടിയ അതേ ടൈപ്പ് ഒരു മീഡിയം സൈസ് കരിമീനാണ് നല്ല വെള്ളമൊക്കെ നല്ല ക്ലിയറായിട്ട് അടിയിലേക്ക് കാണാം നല്ല ഇപ്പോൾ നല്ല വെയിലിൻ്റെ ഒരു ഇതാണല്ലോ വേറെ മീനെ എല്ലാം കൊല്ലിക്കത്തിട്ടതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലത്തേക്ക് പോയി നീങ്ങി നോക്കാം എന്നോർത്ത് നടന്നാണ് അപ്പോഴത്തേക്കും വല സൈഡിലേക്ക് ഒരു തിലാപ്പി ഓടിപ്പോകുന്നുണ്ട് ജസ്റ്റ് കയറി ഞാൻ നോക്കുവാണ് നോക്കി നിന്നതേ അവൻ ഒരു ഒരടി താഴ്ച നിൽക്കുന്നുണ്ട് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം
കണ്ടോ കറക്റ്റാ മീൻ ആ അടി കൊണ്ടു കഴിഞ്ഞ് വല സൈഡിലേക്ക് ഓടി പൊളഞ്ഞ് മാറുന്നത് കാണാൻ പറ്റും. നമുക്ക് കണ്ടോ ഒരു വെള്ളപ്പാടായിട്ട് കണ്ടോ. ഇവിടുന്ന് കിട്ടിയ തിലോപ്പി എല്ലാം തന്നെ ഏകദേശം ഒരേ ഒരു സൈസ് ടൈപ്പാണ്, ഒരു മീഡിയം സൈസാണ്. വലുതിനെ ഒന്നോട്ടും കാണുന്നുമില്ല. കണ്ടോ അനക്കമൊന്നും ഇല്ല അധികം. ഏകദേശം അടി വലിയ കുഴപ്പമില്ലാത്ത സ്ഥലത്തിൻ്റെ തന്നെ കിട്ടിയിരിക്കുന്നതാ. കൊണ്ടോ അപ്പോൾ ഒരു കരിമീനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇവിടെ തിലോപ്പി ആയാലും കരിമീനായാലും എല്ലാം ഒരേ ടൈപ്പാണ്. വലുതിനെ ഓവർ വലുതിനെയും അധികം തീരെ ചെറുതിനെ കാണാനുമില്ല. കണ്ടോ ഒരു കരിമീനാണ്, വലിയ കുഴപ്പമില്ല. നമ്മൾ ഗ്യാപ് ഷോട്ട് അടിച്ചതാണ്, പള്ളക്കെല്ലാം ഇടയ്ക്കോടെ അടിച്ചെടുത്ത കരിമീനാണ്. അപ്പോൾ അടുത്തൊരു ഏരിയയിലേക്ക് മാറി ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകണം. അവിടെ റൈറ്റ് സൈഡിൽ പോത്തൊക്കെ നിൽപ്പുണ്ട്. അത് കാരണം ഞാൻ ചുമ്മാ മീനൊന്നും ഇവിടെ നിൽക്കിയാലായിരിക്കും നോർത്ത് ഇങ്ങനെ നടന്നു എന്നപ്പം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു തിലോപ്പിയ സൈഡിൽ ഏറ്റവും സൈഡിൽ നിൽപ്പുണ്ട്. ഞാനപ്പം നീള നേരെയാണ് എൻ്റെ നേരെ നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടത്തേക്ക് മാറി നിന്നിട്ട് അതിനെ ഷൂട്ട് ചെയ്യുക. കണ്ടോ മീൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ മോഷൻ ഇട്ട് കാണിക്കാം. കണ്ടോ ഒരു പാട് പോലെ നമുക്ക് ആ മീനെ കാണാനും പറ്റും. തിലോപ്പി എവിടെ നിൽക്കുമായിരുന്നു. പിന്നെ വീഡിയോ പിടിച്ചാലേ നമ്മൾ പിന്നെ അടിക്കുവോ. കുഴപ്പമില്ല, കറക്റ്റ്, കുഴപ്പമില്ലടാ. ഓക്കെ അല്ലേ. ചാനല് മല്ലു ഹണ്ടർ എന്ന് പറഞ്ഞ നൂലോ? ഈ നൂല് 30 കിലോയുടെ അല്ല. പക്ഷെ നമ്മളിപ്പോ എന്നാ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ 5 കിലോ ഉള്ള മീനാണെങ്കിലും ഒറ്റ വലി വലിക്കുമ്പോ ഫസ്റ്റ് ഭയങ്കര വലിയായിരിക്കുമല്ലോ. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫിഷിങ്ങിന്റെ ലൈനെ കുറിച്ചെല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ ചോദിച്ചായിരുന്നു. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സൂട്ടിൽ എപ്പം മീൻ പിടിക്കാൻ ചെന്നാലും ആരിലൊക്കെ നമ്മളെ അറിയാവുന്നവരായിട്ട് ചാനലിൽ വീഡിയോ കാണുന്നവരൊക്കെ ആയിട്ട് കാണും. ഞാനിപ്പോൾ തൊട്ടടുത്തൊരു സ്പോട്ടിലേക്ക് വന്നിട്ട് പുല്ലം നിൽക്കുന്ന കണ്ടിട്ട് ഒന്ന് എഴുതി നോക്കിയതാണ്. കറക്റ്റ് കിട്ടി, വലിയ കുഴപ്പമില്ലാത്ത പുല്ലനായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുല്ലനാ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഫിഷിങ് നിർത്തുവാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും അടുത്ത് സഞ്ജയ് അപ്പം എന്താ തെങ്ങലൊക്കെ ചാരി പയ്യ ഇരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇതാണ്. 4 തിലോപ്പിയും മീഡിയം സൈസാണ്, കരിമീനും മീഡിയം സൈസ് നാളെ കിട്ടിയിട്ടുണ്ട്. വേണ്ട കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫിഷിങ് നിർത്തി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.